അപ്പൊ ഇതൊരു പ്രാങ്ക് വീഡിയോ ആണ്. മിനിമം എനിക്ക് തോന്നുന്നു ഒരു 3 നേരം പറ്റിക്കാൻ പറ്റുമായിരിക്കും. അതിന്റെ അപ്പുറത്തോട്ട് നടക്കുമെന്ന് അറിയില്ല, കാരണം ഇത് എല്ലാരും അറിയില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഷൂട്ടിന് പോയപ്പം അവിടുന്ന് ഒരു പാമ്പിനെ വാങ്ങിച്ചു. ചുമ്മാ പോയി എല്ലാരും പറ്റിച്ചിട്ട് വരാം. കമോൺ. ഭംഗിയാക്കിയിട്ട് എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോഴത്തേക്കും എല്ലാവരും എന്താ ഷെയർ കൊടുക്കേണ്ടി വരും. ഭംഗിയുള്ള വില കൊടുക്കാൻ പ്രശ്നം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു. അയാൾക്ക് മാത്രമാണ്, ഞങ്ങൾ ലോട്ട് ഇട്ടായിരുന്നു. ലോട്ട് ഇട്ട് പേര് വരുന്ന ഒരാൾക്ക് ഒരു സാധനം കൊടുക്കും. അതായിരുന്നു വേണ്ടതാണ്. അതാണ് നമ്മളുടെ എൻ്റെ വീഡിയോ ഇത്തവണത്തെ. മീൻസ് ആമി പറഞ്ഞ വീഡിയോ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട്, പക്ഷേ ഭാഗ്യവതിയായി പ്രീണിച്ചിട്ടാണ് ആദ്യം പേര് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പ്രീണിച്ചിട്ട് ചോദിച്ചും പ്രതീക്ഷിക്കാത്ത എന്തായിരിക്കും സർപ്രൈസ് പറയും. കുറച്ച് എക്സ്പെൻസീവാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ആർക്കുകൊണ്ടിട്ടുണ്ട്. അപ്പം ഇനി കണ്ണടച്ചിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്താ കൊടുക്കാം? ഓ, പ്രീണിച്ചിട്ട് സന്തോഷം കഴിക്കാൻ വയ്യാത്തേ. തരട്ടെ. ആരോട് പറയരുത്, നമുക്ക് അടുത്ത ആളെ വിളിക്കാം. ഓക്കെ ഗൈസ്, നമ്മളുടെ ലോട്ടറി അടിച്ച ആൾ വരുന്നുണ്ട്. ഞങ്ങൾ വ്ലോഗ് എടുത്തോണ്ടാവും രാവിലെ. അപ്പം സ്കില്ല് എനിക്ക് ഉള്ളതല്ല. അപ്പം അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് നമ്മൾ കുറിയിടും. കുറിയിട്ടിട്ട് രണ്ട് പേർക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ഞങ്ങൾ ഇന്നലെ പോയി വാങ്ങിച്ചു. ബഹളം വെക്കരുത്, അതാണ് നമ്മൾ ഇങ്ങനെ മൂലയ്ക്ക് വന്നു നിൽക്കുന്നത്, മനസ്സിലായോ? അപ്പം അതിനകത്ത് രണ്ട് പേരുടെ നമ്മൾ ചക്കപ്പടത്തൻ ലൊക്കേഷനിൽ നിന്ന് ലോട്ട് എടുത്തിട്ട് എടുക്കും. ഇവർക്ക് രണ്ടു പേർക്ക് കൊടുക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ ഗതികേടിന് നിന്റെ പേര് തന്നെയാണ് പുതിയ വന്നത്. എന്നാലും ഞാൻ വീണ്ടും ഇട്ടു. പക്ഷേ എന്നിട്ടും നിന്റെ പേരെ വന്നത് ഒന്നും അറിയില്ല. ചേച്ചി എന്നും ചേച്ചിക്ക് കൊടുത്ത് ബോധിച്ചു. ഇനി അത്ര നിനക്ക് തരാം. അപ്പം നിനക്ക് എന്തായിരിക്കും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് കാശ് കൂടുതലുണ്ട് തന്നെ. അല്ല, ഇത് നമ്മളുടെ ചലഞ്ചാണ്. ഞങ്ങൾ ഇട്ടിരുന്ന ചലഞ്ചായിരുന്നു. അതിലെൻ്റെ കാശ് പോയി. എന്നാലും കുഴപ്പമില്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്താണ് നീ ഒന്ന് ഗസ് ചെയ്യൂ. ഗോൾഡ്, സിൽവർ, ഡയമണ്ട് കൊടുക്കുന്നത്. ആ ശരി, നീ കണ്ണടച്ച് കൈ നീട്ടിക്കോളൂ. ഞാൻ സാധനം തരുന്നു. അതത്ര എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇവിടെ കിട്ടിയാൽ മതിയല്ലോ. കമോൺ, കൈ നീട്ടടി. ഇനി ഇതാരോടും പറയണ്ട, അടുത്തളെ വിളിക്കട്ടെ. എന്തുവാ നിനക്കറിയാലോ എന്നൊക്കെ പറഞ്ഞു? വീഡിയോ പറഞ്ഞില്ലേ? ആ ചലഞ്ച് വീഡിയോ ആണ്. ചലഞ്ച് വീഡിയോ പറഞ്ഞില്ലേ? അത് നമ്മൾ ലോട്ട് എടുത്തിട്ട് നമ്മൾ രണ്ട് സാധനം ആദ്യമേ വാങ്ങിച്ചു. യൂണിസെക്സ് ആണ്, ആമ്പിളാർക്കും പെമ്പിളാർക്കും ഉപയോഗിക്കാവുന്ന സാധനം വാങ്ങിച്ചു. അപ്പൊ അതിനകത്ത് നമ്മൾ 3 പേരെ നമ്മൾ ലോട്ട് എടുക്കും. ലോട്ട് എടുത്തിട്ട് ഇതാകും. അപ്പൊ അതിനകത്ത് ലോട്ട് എടുത്തു. ലോട്ട് ഞാൻ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എടുക്കുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആണ്. ആ പെർഫ്യൂം ഏതാന്ന് പക്ഷെ നീ ഗസ് ചെയ്യണം, എന്നാലേ നിനക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നീ പൊക്കതല്ല, അവള് തോറ്റു പോയി. അതിന് നീ പറയണം ഏത് പെർഫ്യൂം എന്റെ കയ്യിൽ ഇരിക്കുന്നത്, എന്നാലല്ലേ തരാൻ പറ്റുള്ളൂ. അവള് ഭയങ്കര എളുപ്പം തന്നോന്നും പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ പെർഫ്യൂം തന്നെ അല്ല, ഞാൻ വാങ്ങിച്ച പെർഫ്യൂം ആയിരിക്കണം നീ ഗസ് ചെയ്തത്. അവള് തോറ്റി, അവള് വേറെ ഏതോ പറഞ്ഞത്. അതല്ല, അതാണെങ്കിൽ നിനക്ക് എനിക്ക് തരാൻ പറ്റുള്ളൂ. ഇല്ല എന്നല്ല തരില്ല. ഞാൻ പറയട്ടെ, ഒരു ഒരു 2000 rupees മേളിലുള്ള പെർഫ്യൂം. കൊറേ സമയമൊന്നും ഇല്ല, നീ കണ്ട് ശരി സമ്മതിച്ചു. എന്നാ പിന്നെ എന്തെങ്കിലും പറയണോ? മണോ വാങ്ങിയൊരു നേരത്തെ പറയട്ടെ, ഞാൻ പറയട്ടെ. ഇവര് ഇങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോ പിടിച്ചോണ്ട് പോകണം. എനിക്ക് ബാക്ക് ചെയ്തല്ല കാണാം.
ഞാൻ ഇവള് കണ്ടെന്നെനിക്ക് അവിടുന്ന് വെള്ളം മലകെ പോലെ കിടന്നു വരികയാണ്. നമ്മളുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഒരു സാധനം ഇപ്പൊ പോയി വാങ്ങിച്ചു. അപ്പം ഒരു പെർഫ്യൂമാ, ആ പെർഫ്യൂം ഏതാന്ന് നീ ഗസ് ചെയ്യണം. ആ ഗസ് ചെയ്യുന്ന കറക്റ്റ് ആണെങ്കിൽ നിനക്ക് അപ്പത്തില്ല 1000 രൂപയുടെയും 2000 രൂപയുടെ ഇടയ്ക്ക് വരുന്ന ഒരു പെർഫ്യൂം. അപ്പം ഇത് ഏതാന്ന് ഗസ് ചെയ്താൽ പെർഫ്യൂം നിനക്ക് കിട്ടും. എപ്പോഴും അറിയാവുന്ന ഒരു ബ്രാൻഡാ, എല്ലാരും മേടിക്കുന്ന ബ്രാൻഡാണോ? ഫേമസ് ബ്രാൻഡാണോ? ആ ഫേമസ് ബ്രാൻഡാ, എന്നാലും എല്ലാരും വാങ്ങിക്കും. 1000-ത്തിനകത്തോ 2000-ത്തിനകത്തോ? നീ പോയടിയോ? അല്ല, എങ്ങനെയാ 1000-ത്തിന്റെ 2000-ത്തിന്റെ ഇടയ്ക്ക് വരുന്നത്? ചിലപ്പോ 1000-ത്തിനകത്ത് വാങ്ങിക്കാറുണ്ട് കേട്ടോ, കാരണം അതിന്റെ പല സൈസ് കിട്ടുമല്ലോ. ഞാൻ ഇത് ഇപ്പൊ ഞാൻ ഇതാ വാങ്ങിച്ച, എന്നാലും എല്ലാരും ഉപയോഗിക്കാൻ തരൂ. ആ പിന്നെ എന്തോ എന്നാ, ഞാൻ ഒരു കാര്യം അടിച്ചു കൂടെ തരാം. ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഇപ്പൊ പോയിട്ട് ഒരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 1000-ത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന പെർഫ്യൂമാണ്. അപ്പം എപ്പോഴും എല്ലാരും യൂസ് ചെയ്യുന്ന കണ്ടിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പൊ അത് ഏതാന്ന് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫ്യൂം കിട്ടും. എന്നാലും ഏതെങ്കിലും പറയാ, എപ്പോഴും കാണുന്ന ബ്രാൻഡ് തന്നെ. ഏതെങ്കിലും ഒക്കെ ബ്രാൻഡിന്റെ പേര് പറ, അതിൽ ഏതെങ്കിലും ആയിരിക്കില്ല. 3 ചാൻസ് ഞാൻ തരാം, പോട്ടെ. എന്നാലും ഒരു 2 പെർഫ്യൂമിന്റെ പേരെങ്കിലും ശരി. എന്നാ കണ്ണടത്തി കഴിഞ്ഞിട്ട് ഞാൻ തരാം എന്തായാലും. ഇത്രയും പെർഫ്യൂമിനെ പറ്റി ഒരു പേര് പോലും അറിയാത്ത, അപ്പൊ കണ്ണടത്തി കഴിഞ്ഞിട്ടിപ്പോ തരാ. സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ലോട്ട് എടുത്തായിരുന്നു. ഇപ്പൊ 2-3 പേര് വന്ന് എടുത്തിട്ടാണ് പോയത്. അപ്പൊ അങ്ങനെ വന്ന് പേര് വരുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെയാണ് സംഭവം. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ബീന ചേച്ചിക്ക് ആ ലോട്ടറി വീണിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പം ബീന ചേച്ചിന് ഞാൻ ഗിഫ്റ്റ് തരാം. എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത്. എന്താ തരുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്നാ കണ്ണടച്ച് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് മീന ചേച്ചിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. മീന ചേച്ചിയുടെ ഒരു ഇതിനൊക്കെ പറ്റിയ ഒരു ഗിഫ്റ്റാണ് അല്ലേ? അതെ. കഴിഞ്ഞിട്ട് കണ്ണടത്തേക്ക് വരും. ഞാൻ ഇവിടെ ഇൻ്റർവ്യൂ സെക്ഷനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലോട്ട് എടുത്തതിൽ നിന്ന് കിട്ടിയത് രാപ്പണിൻ്റെ പേരായതുകൊണ്ട് അവളെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം അവൾക്ക് അത്യാവശ്യം കുറേ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഭൂരിപക്ഷം എടുത്തിട്ട് ആർക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളതൊരു തീരുമാനം എടുത്തപ്പം എല്ലാവരും ഭൂരിപക്ഷത്തിൽ നിന്റെ പേരാണ് പറഞ്ഞത്. അങ്ങനെ വരാൻ സാധ്യതയില്ലെന്ന് ഞാനും ചിന്തിച്ചു. പിന്നെ ഞാൻ കുറച്ച് ഹൈ റെക്കമെൻഡേഷൻ തന്നു. അപ്പോൾ നിനക്ക് ആ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അയക്കാൻ നിറച്ച് കഴിഞ്ഞിട്ട് Yeah.
പറയാച്ചി ഒറിജിനൽ പാമ്പിനെ ഒറിജിനൽ പാമ്പിനെ മറിയാമ്പിച്ചി ബാല്യം പിടിച്ച് മനസ്സിലായിരുന്നു. നീയാണ് ഇന്നത്തെ താരം. സോ ഗൈസ്, അപ്പൊ നമ്മള് നേരത്തെ എല്ലാവരുടെയും വീഡിയോ കണ്ടു. അപ്പൊ ഞങ്ങള് ഇവിടെ നിന്നിട്ട് എല്ലാരോടും പറയായിരുന്നു കേട്ടോ, ഞങ്ങൾ ഒരു ചെറിയ വ്ളോഗിന് വേണ്ടിയിട്ട് ഒരു ഗെയിം കളിച്ചു. അപ്പൊ ഒരു സാധനം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം അതിനകത്ത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് നമ്മളിങ്ങനെ കുറച്ച് പേർക്ക് ചോദിച്ചു. ആദ്യം ലോട്ടായിട്ടത് ലോട്ടിട്ടപ്പോഴത്തേക്കില്ല അവളുടെ പേരാ വന്നത്. അതിന് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പം ഞങ്ങൾ ആർക്ക് കൊടുക്കണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഭൂരിപക്ഷം പേര് വന്നത് ചാച്ചനാണ്. എന്ത് സാധനം ഞാൻ കാണിച്ചു തരില്ല. അപ്പോൾ ചാച്ചനാണ് വന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ് ചാച്ചൻ, കണ്ണടച്ച് കഴിഞ്ഞെത്തിയാൽ ചാച്ചന് സബ്സ്ക്രൈബേഴ്സ് തരുന്ന ഗിഫ്റ്റ് തരാം. വികാരമില്ലാതെ ജീവിതം ഒത്തില്ല ഇതെല്ലാം. ഇതിന് മുമ്പത്തെ എക്സ്പ്രഷൻ ആയിരുന്നു എനിക്ക് ഹരിനെ പോലെ ആരെങ്കിലും തരൂങ്ക. ശരി, നാങ്ക ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന മാതിരി ഒവ്വൊരുത്തർക്കാ കൊടുത്താൽ. ഓ, ഗിഫ്റ്റ് ചെന്നാല കയ്യിൽ നീട്ടുന്നത് ഏതൊക്കെ ഏതെന്ന് കേൾക്കക്കൂടാതെ. ശരി, അപ്പൊ കയ്യിൽ നീട്ടും. കയ്യില് പിടിച്ചത് ரொம்ப தூரம் போயிட்டேன். ஃபுல்லா முடிச்சிட்டு தான் திரும்பி வர முடியும். കുറുമ്പ് ബൈക്ക് ഓടിച്ചാ ബൈക്ക് ആക്സിഡന്റ് ആവൂലേ. എന്നാ ചെലപ്പോ കുറുമ്പ് ആരും ചോദിക്കാത്തൊരു വരുന്നായിരിക്കും വിഷയം തന്നെ. ബാക്കി നാളെ